അമ്മേ, ഇന്നായിരുന്നു എൻ്റെ ആദ്യത്തെ കൗൺസിലിംഗ്. വിദേശത്ത് താമസിക്കുന്ന അപ്പനും അമ്മയും ഒരു മകനുമായിരുന്നു. രണ്ടുപേരും കോർപ്പറേറ്റ് ജോലിക്കാരാണ്. മകൻ്റെ ചോദ്യവും സംസാരമൊക്കെ ദൈവത്തിൽ നിന്ന് ഏറെ അകലെയായിരുന്നു. പിന്നെ എങ്ങനെയാ സിസ്റ്ററെ നമുക്ക് ഈ തലമുറയ്ക്ക് ഈശോയുടെ വെളിച്ചം പകർന്നു കൊടുക്കാൻ സാധിക്കുക? ഈശോയെ, വിദേശത്ത് വളരുന്ന കുഞ്ഞുങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചെയ്യുക? അവർക്ക് നാട്ടിലെ പോലെ വിശ്വാസത്തിൽ വളരാനുള്ള സാഹചര്യമൊന്നുമില്ലല്ലോ. ഓ, എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? ഓ, സുഖം തന്നെ. അതെ, എന്താണാ ഇപ്പോ ഇന്നൊരു ഫോൺ കോള്? അതെ, നമ്മുടെ പിള്ളേരില് കണ്ടുവരുന്ന ഒരു കാര്യ, അവർക്ക് നമ്മുടെ ഈശോയെ പറ്റിയൊന്നും അറിയത്തില്ല എന്നേ. അപ്പൊ തൊട്ട് മനസ്സിലൊരു വിങ്ങല, അതുകൊണ്ടാ വേഗം വിളിച്ചേ. കുഞ്ഞ്, അവൾക്ക് സുഖല്ലേ? സിസിലെ എവിടെ? അവളില്ലേ എവിടെ? ഒരു സംഭവം ഉണ്ടായി, അവൾ നിന്നോട് പറയും. സിസിലേ? ആ കുഞ്ഞേച്ചി, എന്തുണ്ട് വിശേഷം? ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി പോകുന്നു. അവനെന്തോ കാര്യത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ. ആ കുഞ്ഞേച്ചി, ഇന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ കുഞ്ഞിനെ നന്നായി പനിച്ചു. ഞാൻ തലയിൽ തുണിയൊക്കെ നനച്ചു വെച്ചു കൊടുത്ത് നന്നായിട്ട് ഉറക്കി. പക്ഷേ രാവിലെ കൊച്ചു പറഞ്ഞു ഈശോ എന്നെ സുഖപ്പെടുത്തി, ഞാൻ ഉണ്ണീശോയെ കണ്ടുന്ന്. ഒരു ദിവസം ഞാൻ അടുക്കളയിലായിരുന്നു. അപ്പോ അവളുടെ കരച്ചിൽ കേട്ടിട്ട് ഞാൻ ചെന്ന് നോക്കി. ഫ്രണ്ട് ഡോറിൽ കൈ ജാമായിരിക്കുക, ഭയങ്കര കരച്ചില്. അപ്പോഴേക്കും എന്നെ തട്ടി മാറ്റിയിട്ട് റൂമിൽ പോയിട്ട് ഉണ്ണീശോയുടെ രൂപത്തിൻ്റെ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയണു. ഞാൻ വേഗം പിന്നാലെ ചെന്ന് നോക്കിയപ്പോൾ എന്നോട് പറയണ പോലെ തന്നെ ഉണ്ണീശോട് കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക. കരയണുണ്ട്, പറയണുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു ഉണ്ണീശോ എല്ലാം ശരിയാക്കി തന്നു അമ്മേന്ന്. നീ ചോദിച്ചില്ലേ ഈ മക്കളിൽ എങ്ങനെ വിശ്വാസമുണ്ടാകുമെന്നൊക്കെ? എനിക്ക് ഒരു നിമിഷം മതി അനേകം മക്കളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ.